സോ കുറെ കാലം കൂടിയിട്ടാണ് നമ്മളൊരു ഗെയിമിംഗ് റിവ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. ലാസ്റ്റ് ചെയ്ത് എന്തായിരുന്നു? റെസിഡന്റ് ഈവിൾ 8 വില്ലേജ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്താണെങ്കിലും ഇന്ന് നമ്മളിവിടെ ചെയ്യാമോ, യൂബിസോഫ്റ്റ് അല്ലെങ്കിൽ യൂബിസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ഫാർ ക്രൈ ഗെയിമിംഗ് സീരീസിലുണ്ടായിരുന്ന പുതിയ ഗെയിം ആയിട്ടുള്ള ഫാർ ക്രൈ 6 ഒരു ഫുൾ ഫ്ലഡ് സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. സോ ലെറ്റ്സ് ഫാർ ക്രൈ 6 നമ്മൾ ഡാനി റൊഹാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. ആൻഡ് ഡാനി റൊഹാസ് ആണാകാം പെണ്ണാകാം, അത് നിങ്ങൾ ഈ ഗെയിമിന്റെ സ്റ്റാർട്ടിങ്ങിന് നിങ്ങൾ ആ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ. ഇനി സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റോറി ലൈനിലേക്ക് നോക്കിയാൽ, ജെൻ കാലോ എസ്പെറ്റീസോ പ്ലേ ചെയ്യുന്ന ആന്റോൺ കസ്റ്റീലിയോ എന്ന് പറയുന്ന ആ ഒരു ഡിക്റ്റേറ്ററിന്റെ എതിരായിട്ട് നമ്മളൊരു ലിബറേഷൻ കൊണ്ടുപോകുന്നതാണ് നമുക്ക് ഇതിനകത്തുള്ള കഥയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തവണ നമ്മൾ ക്യൂബൻ കരീബിയന്റെ ഒരു ഫിക്ഷണൽ സെറ്റിംഗ് ആയിട്ടുള്ള യാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടോട്ടൽ ഈ ഒരു ഗെയിം സംഭവിക്കുകയും ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഫാർ ക്രൈ 6 ബാക്കിയുള്ള പ്രെഡസസേഴ്സ് ആയിട്ടുള്ള ഫാർ ക്രൈ ഗെയിംസ് വെച്ച് വ്യത്യസ്തമാക്കുന്ന കാര്യത്തിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ച് ഈ ഒരു റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ, നമ്മൾ ബാക്കിയുള്ള ഫാർ ക്രൈ ഫ്രാഞ്ചൈസി ഗെയിമിനകത്തൊക്കെ മാപ്പ് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ടവറിന്റെ പൊക്കത്ത് പിടച്ച് കയറണമായിരുന്നു. പക്ഷേ ഈ ഒരു ഗെയിമിനകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൂടാതെ തന്നെ ഈ ഒരു ഗെയിമിനകത്ത് അവർ കൊണ്ടുവന്ന മറ്റൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുവരെ നമ്മൾ ഫാർ ക്രൈ സീരീസിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാപ്പാണ് ഫാർ ക്രൈ 6 നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് മാപ്പ് വലുതായത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കുറേയധികം കൂടുതൽ ക്യാമ്പ്സ് നമുക്ക് ഇതിനകത്ത് ലിബറേറ്റ് ചെയ്യാനും അതുകൂടാതെ തന്നെ ഫ്രീ അപ്പ് ചെയ്യാനും സാധിക്കും. കാരണം ഫാർ ക്രൈ ഗെയിം സീരീസിൽ നമ്മൾ ആക്ച്വലി ഫാർ ക്രൈ 3 മുതൽ തന്നെ നോക്കുവാണെങ്കിലും ഈ ഒരു ക്യാമ്പ് ലിബറേഷൻ ആണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ആ ഒരു ക്യാമ്പ് ലിബറേഷൻ ഇതിനകത്ത് ഒത്തിരിയധികം രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് അത് വളരെ നല്ലൊരു ഫാർ ക്രൈ എലമെന്റ് ഈ ഒരു ഗെയിമിനകത്ത് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സിലേക്ക് നോക്കാം. വെയിറ്റ്, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന മറ്റൊരു കാര്യമായിരിക്കും ഇത്രയുള്ള ഫാർ ക്രൈ 6 ബാക്കിയുള്ള ഫാർ ക്രൈ ഗെയിമായിട്ടുള്ള ഒരു വ്യത്യാസം എന്നുള്ളൊരു കാര്യം. സാഡ്ലി എനിക്ക് ഇത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം ടു സെയിം അല്ലാതെ വേറൊരു പ്രത്യേകിച്ചൊരു കാര്യം പുതുമയായിട്ട് അവർ ചെയ്തതായിട്ട് എനിക്ക് എന്താണെങ്കിലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്റെ ഗെയിം പ്ലേയിൽ എനിക്ക് എന്താണെങ്കിലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഗ്രാഫിക്സിനെ കുറിച്ച് സംസാരിക്കണേ ഒരു കാര്യം എടുത്തു തന്നെ പറയാം, ഡ്രോ ഡിസ്റ്റൻസും ലൈറ്റിങ്ങുമാണ് ഈ ഒരു ഗെയിമിനകത്ത് വളരെ കിഡിലനായിട്ട് തന്നെ ആ ഒരു ഗ്രാഫിക്സിനകത്ത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ യാറെ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് മൊത്തം ആ ഒരു ഡ്രോ ഡിസ്റ്റൻസ് ആണെങ്കിലും ആ ഒരു ലൈറ്റിങ്ങും ഗോഡ്രേസ് ഒക്കെ വന്ന് ഹിറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും വളരെ കിഡിലനായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന മറ്റൊരു കാര്യം തന്നെയായിരിക്കും, RTX അല്ലെങ്കിൽ ഈ ഒരു റേ ട്രേസിംഗ് ഓൺ ചെയ്തിട്ട് കളിച്ചിട്ടേ ഈ ഒരു ഗെയിം കിഡിലനായിരിക്കും എന്നൊരു കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എനിക്ക് വലിയൊരു ഡിഫറൻസ് എന്താണെങ്കിലും ആ ഒരു ഗ്രാഫിക്സിനകത്ത് എനിക്ക് തോന്നിയില്ല. മൈനർ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ് എനിക്ക് തോന്നിയത്. മേ ബി ചിലപ്പോൾ അതുപോലെ ബഗ് കൊണ്ടായിരിക്കാം എന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഗെയിം ഇപ്പോൾ കറന്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കുറച്ചും കൂടി പാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് അവർ ശരിയാക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഒരു പാച്ചിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ബഗ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ചധികം ബഗ്സ് എനിക്ക് എന്താണെങ്കിലും എൻ്റെ ഗെയിം പ്ലേയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷട്ടറിങ്ങും അതുകൂടാതെ തന്നെ സ്ക്രീൻ ക്ലിയറിങ്ങും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ എന്താണ് കൺഫേം ചെയ്ത് പറയാം, സൈബർ ബഗിന്റെ അത്രയും എന്താണെങ്കിലും ഇതിനകത്ത് എന്തായാലും ബഗ് ഇല്ല. ആൻഡ് ഒപ്റ്റിമൈസേഷൻ കുറച്ചും കൂടി നന്നാക്കാനുണ്ട്. ഗെയിം ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചും കൂടി പാച്ചസ് വരുമ്പോഴത്തേ അത് എന്താണെങ്കിലും ഫിക്സ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് അതുകൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഗെയിം കളിക്കാൻ PC വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. ഇനി നമുക്ക് ഫാർ ക്രൈ 6 ഗെയിം പ്ലേ എലമെന്റ്സിലേക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, വലിയ പ്രത്യേകത എന്നും ബാക്കിയുള്ള ഫാർ ക്രൈ ഗെയിം വെച്ച് നോക്കിയിട്ട് എനിക്കിതിനകത്ത് അവർ കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൂടാതെ തന്നെ അവർ കൊണ്ടുവന്ന മറ്റൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫാർ ക്രൈ ന്യൂ ഡോൺ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിനകത്ത് അവർ RPG സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിമിക്കകത്ത് എനിമി സ്കെയിലിങ്ങും അതുകൂടാതെ തന്നെ ലെവൽ സ്കെയിലിംഗ് കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് അതേ ആ ഒരു സെയിം സിസ്റ്റം തന്നെ നമുക്ക് ഈ ഒരു ഫാർ ക്രൈ 6 കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ബിഗ് ഫാൻ അല്ല, കാരണം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ക്ലാസിക് ഫാർ ക്രൈയിലെ പോലെയുള്ള ഒരു എനിമി സിസ്റ്റം തന്നെയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഗെയിമിനകത്ത് ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗെയിം ചെയ്ത മറ്റൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഫാർ ക്രൈ ഗെയിം വെച്ച് നോക്കണേ ഇതിനകത്തുള്ള ആ ഒരു എനിമീസിന്റെ AI കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടാണ് എന്റെ ഗെയിം പ്ലേയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. എന്നിരുന്നാലും ഈ ഒരു ഗെയിമിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഗെയിമിനകത്ത് നമുക്ക് ഡിഫിക്കൽട്ടി സെറ്റിംഗ് മര്യാദയ്ക്ക് സെറ്റ് ചെയ്യാൻ കഴിയില്ല. ആ കൂടി 2 മോഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുള്ളൂ. ഒന്ന് സ്റ്റോറി മോഡ്, മറ്റൊന്ന് ആക്ഷൻ മോഡ്. അല്ലാതെ നോർമൽ, ഈസി, ഹാർഡ്, അതല്ലെങ്കിൽ എക്സ്ട്രീം ഹാർഡ്, അതേപോലത്തെ ഒരു ഡിഫിക്കൽട്ടി സെറ്റിംഗ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയില്ല. അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് എല്ലാ രീതിയിലും ഫീൽ ചെയ്തത്. പിന്നീട് ഗെയിം പ്ലേയിൽ എടുത്തു പറയേണ്ട എലമെന്റ് തന്നെയാണ് ഗൺ പ്ലേ. ഗൺ പ്ലേ കിഡിലനായിട്ട് തന്നെ അവർ ഇതിനകത്ത് ചെയ്തു എന്നാണ് ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് എന്ന് പറഞ്ഞാൽ ഓരോ ഒരു ഗൺസിന്റെ ഫീലിംഗ് ആണെങ്കിലും അതിന്റെ സൗണ്ട് ആണെങ്കിലും അതുകൂടാതെ തന്നെ ഒരു റീകോയിൽ ആണെങ്കിലും വളരെ കിഡിലനായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം പ്ലേ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അർക്കേഡ് എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ഈ ഒരു ഗെയിമിന് ഡെലിവർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ മിസ്ലീനിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുറേയധികം രീതിയിലുള്ള സൈഡ് ആക്ടിവിറ്റീസും കളക്ടബിൾസും നമ്മൾ ബാക്കിയുള്ള ഫാർ ക്രൈ ഗെയിംസിൽ കണ്ട പോലെ തന്നെ ഇതിനകത്തും ഉണ്ട്. പക്ഷെ അതൊന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നില്ല, കുറെ കൂടി ബോറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൂടാതെ തന്നെ ഇതിനകത്തൊരു മിനി ഗെയിം ഉണ്ട്, കോക്ക് ഫൈറ്റ്.
നിങ്ങൾ ഉദ്ദേശിച്ച കോക്ക് ഫൈറ്റ് അല്ല, കോഴികൾ തമ്മിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. സോ അതും ഓക്കെ എന്ന് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഗെയിമിനകത്ത് പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ പ്രത്യേകിച്ച് ഒരു പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയൊരു കാര്യം അവരിനകത്ത് ഇൻവെന്റ് ചെയ്തതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാം ഭയങ്കര സിമിലാരിറ്റി തന്നെയാണ് ബാക്കിയുള്ള ഫാർ ക്രൈ ഗെയിംസ് വെച്ചിട്ട് ഇതിനകത്ത് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത്. സോ ഇനി നമുക്ക് ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറിയെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഞാൻ ഇന്നലെ പോലെയാണ് ഞാൻ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ മെയിൻ മിഷൻ മാത്രം ചെയ്യുവാണെങ്കിൽ ഒരു 18 മുതൽ 20 മണിക്കൂറിന് ഇൻബിറ്റ്വീനിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം തീർക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് ഏകദേശം ഒരു 18 hours മാത്രമേ എനിക്ക് എടുത്തുള്ളൂ. കാരണം ഞാൻ മെയിൻ ക്വസ്റ്റ് മാത്രമാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത് കാര്യം. സോ സ്റ്റോറി എങ്ങനെയുണ്ട്? സ്റ്റോറിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഓക്കെ എന്ന് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം തന്നെ കുറേയധികം രീതിയിലുള്ള അണ്ടർ ക്യാരക്ടർ ഡെവലപ്മെന്റിനകത്ത് സംഭവിച്ചതായിട്ടാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി എനിക്ക് തോന്നിയത് തന്നെ യൂബിസോഫ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഗെയിം അവരുടെ വെർഷൻ ഓഫ് ബ്രേക്കിംഗ് ബാഡ് ആക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അത് അട്ടർലി ഫെയിൽ ആയതാണ് എനിക്ക് മൊത്തത്തിൽ എനിക്ക് തോന്നിയത്. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം സംഭവിച്ച ഈ ഒരു ഗെയിമിന്റെ സ്ക്രിപ്റ്റിൽ തന്നെയായിട്ടാണ് ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിനകത്തുള്ള വോയിസ് ആക്ടേഴ്സും അതുകൂടാതെ തന്നെ കാസ്റ്റ് എല്ലാം കിടിലം തന്നെയാണ്. പക്ഷെ എന്തിരുന്നാലും അവർക്ക് ആ ഓരോ ക്യാരക്ടറിന് ഒരു ഡെവലപ്മെന്റ് പോലും ഇതിനകത്ത് അവർക്ക് സാഡ്ലി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ നോക്കിക്കുന്നത്. ഭയങ്കര ഫണ്ണിയർ ആണ് ചില സമയത്ത് സ്റ്റോറി, ഭയങ്കര ക്രീപ്പിയർ ആണ്, ഭയങ്കര ഡാർക്കർ ആണ്. ആ ഒരു ടോൺ തന്നെ അവർക്ക് മാച്ച് ചെയ്യാൻ കഴിഞ്ഞതായിട്ട് എനിക്ക് സാഡ്ലി എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി ആന്റോൺ കസ്റ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഫാർ ക്രൈ 3 മുതൽ തന്നെ യൂബിസോഫ്റ്റ് മൈക്കൽ മാൻഡോയുടെ വാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെജൻഡറി വില്ലനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കുറെ പ്രാവശ്യം അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പാഗൻ വിന്നിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ജോസഫ് സീഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻഡ് ഈ ഒരു ഗെയിമിനകത്ത് ജെൻകാലോ എക്സ്പെക്ടീസോ ചെയ്തിട്ടുള്ള ആന്റോൺ കസ്റ്റിയുടെ ക്യാരക്ടറിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാഡ്ലി കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ അണ്ടർ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആയിട്ടാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്താ, പുലിക്കാരൻ ഗെയിമിനകത്ത് വളരെ കുറച്ച് സീക്വൻസിനകത്ത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഉള്ള സീക്വൻസ് വളരെ കിട്ടിയ ആക്ടർ തന്നെയാണ് പുലിക്കാരൻ. അത് നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ബ്രേക്കിംഗ് ബാഡിനകത്ത് ഗസ്റ്റ് ആവോ, അതുകൂടാതെ തന്നെ സ്റ്റാർ വാർസ് മാൻഡലോറിയനകത്ത് മാഫ് ഗിഡിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിനെയൊക്കെ പുലിക്കാരൻ വളരെ കിട്ടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആന്റോൺ കസ്റ്റിയെ പുലിക്കാരൻ വളരെ കിട്ടിലനായിട്ട് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലൻ ക്യാരക്ടറിനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാഡ്ലി കഴിഞ്ഞില്ല. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി ഓക്കെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ Did I ever tell you the definition of insanity? എന്ന് പറഞ്ഞ് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സ്റ്റോറി ഒക്കെ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഗെയിം കളിച്ചെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. സോ ഇനി നമ്മൾ ഈ റിവ്യൂടെ കൺക്ലൂഷനിലേക്ക് പോയിക്കാൻ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു FPS ജോണർ, അതുകൂടാതെ തന്നെ ഓപ്പൺ വേൾഡ് മിക്സ്ഡ് അപ്പ് വിത്ത് സാൻഡ് ബോക്സ് എലമെന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതിന്റെ കൂടെ തന്നെ ഫാർ ക്രൈ ഗെയിം സീരീസിന്റെ ഒരു ഫാൻ കൂടിയാണെങ്കിൽ, അഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം എൻജോയ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ ഫൈനൽ കൺക്ലൂഷൻ സ്കോർ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 out of 10, ഇറ്റ്സ് എ സൂപ്പർ ഗെയിം എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ബാക്കിയുള്ള ഫാർ ക്രൈ ഗെയിം വെച്ച് നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഫാർ ക്രൈ 6 കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ച് തീർത്തു, നിങ്ങളുടെ ഫാർ ക്രൈ സീരീസിലെ ഏറ്റവും ഫേവറേറ്റ് വില്ലൻ ആരാന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടി ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്.